നമസ്കാരം, സി ബി മുളനികളാണ്. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയാണ്. വൈകുന്നേരം ഒരുപാട് നാളെ ശേഷം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനൊരു ചെറിയ കോയിൻ സെറ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. എത്ര സമയത്തിനുള്ളിൽ സെറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ഒരു ടെസ്റ്റ്. ഇന്ന് 17-ാം തീയതി വെള്ളിയാഴ്ച, സമയം കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ലൈവായിട്ട് ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം 6:23 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. എൻ്റെ ഒരു സുഹൃത്ത്, അതായത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾ, വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ജൂണിൽ നാട്ടിൽ വരുന്നുണ്ട്. ഗൾഫിലുള്ള ആളാണ്, സൗദി അറേബ്യയിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോന് വേണ്ടിയിട്ട് ഒരു 150 രാജ്യത്തിൻ്റെ കൺട്രി സെറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ വലിയ പ്രായമുള്ള കുട്ടിയല്ല, 10 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കത്തക്ക രീതിയിൽ ഇനി ഏതോ ഒരു എക്സിബിഷന് പോയപ്പോൾ വാങ്ങിച്ചാണ് ഈ കാണുന്ന കാർഡ്ബോർഡ് സൈസ്, കൺട്രി ഡീറ്റെയിൽസ്, ഇതെവിടെ ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ 6:33 നമ്മൾ എടുക്കാൻ പോകുന്ന ഹോൾഡേഴ്സാണ്, കോയിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോൾഡേഴ്സാണ്. ഒരു 4-5 പാക്കറ്റ് എടുത്തു, നമുക്ക് ഇത്രയും ആവശ്യമില്ല. കാരണം 150 കൺട്രി വരെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 150 കൺട്രി വരെ സെറ്റ് ചെയ്ത് തരാം എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അവർക്ക് വേറെ ബഡ്ജറ്റായിട്ട് വേണം. ഈ ഒരു സ്റ്റാപ്ലർ പിൻസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കിട്ടാനില്ല, നേരത്തെ നമുക്ക് ഇത് അവൈലബിലിറ്റി ഉണ്ടായിരുന്നു, മലേഷ്യയിലേക്ക് കിട്ടുന്നുണ്ട്. ഇത് കളർ കോട്ടഡ് ആണ്. ഇപ്പോൾ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത കുറച്ചുകൂടെ കുറവാണ്. തുരുമ്പ് പിടിക്കും, പിന്നെ ഹാമർ, ഇതിൻ്റെ ഉപയോഗം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മുടെ പണിയായുധങ്ങൾ. അപ്പോൾ ഈ സ്റ്റാപ്ലർ നിങ്ങൾ നോക്കി വെച്ചോളൂ, ആമസോണിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാം. പിന്നെ കോയിൻ്റെ ആദ്യത്തെ ഒരു ബാഗ്, കുറച്ചൊരു 10-20 കോയിൻ ഞാൻ എടുത്ത് ഹോൾഡറിൽ ഓൾറെഡി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ടൈം നമ്മൾ നോക്കണം. ദാ 6:48 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണി തുടങ്ങിയാണ്. ഇതെല്ലാം സ്റ്റാപ്ലോഡ് ചെയ്തു വെച്ചു. സ്റ്റാപ്ലോഡ് ചെയ്ത ഈ പിന്നെ ഈ കാണുന്നില്ലേ, ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന പിന്നെ നമ്മുടെ ഈ ഷീറ്റിനുള്ളിലേക്ക് വെക്കുമ്പോൾ ഷീറ്റ് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ ഈ ഹാമർ ഉപയോഗിക്കുന്നത്. ഈ ഹാമർ ഉപയോഗിച്ച് ഈ കാണുന്ന ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ അടിച്ച് ലെവൽ ചെയ്യും. ഓരോരോ ചെറിയ തട്ട് കൊടുത്താൽ മതി. ഇതേപോലെ ഓരോരോ തട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2-3 തട്ട് കൊടുക്കണം ഓരോ പിന്നിനും, അതേപോലെ 2-3 തട്ട് കൊടുക്കണം. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ഫ്ലാറ്റായിട്ട് മാറും. അപ്പോൾ നമ്മളുടെ ഷീറ്റിന് ഡാമേജസ് ഒന്നും വരില്ല. ഞാനിതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഷീറ്റ് തൈവാൻ്റെ ഷീറ്റ്സാണ്. ഇതൊരു പാക്കറ്റിൽ 5 എണ്ണമാണ് വരുന്നത്. 100 നാണയങ്ങളാണ് നോർമലി ഹോൾഡറോട് കൂടി വെക്കാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ ഈ ഡീറ്റെയിൽ കാർഡോടെ വെക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ഷീറ്റിൽ 10 നാണയങ്ങളെ വെക്കാൻ പറ്റും. അപ്പോൾ 150 നാണയങ്ങൾ സെറ്റ് ചെയ്യണമെങ്കിൽ 15 ഷീറ്റ് നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഇതൊരു കുട്ടിയെ സംബന്ധിച്ച് ആ ഒരു രാജ്യത്തിൻ്റെ ഡീറ്റെയിൽ പഠിക്കാൻ ഈസിയാണ്. ആ രാജ്യം എവിടെ സ്ഥിതി ചെയ്യുന്നു, അവിടുത്തെ ലാംഗ്വേജ് എന്താണ്, അവിടുത്തെ കറൻസി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ മോൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അവന് രാജ്യങ്ങൾ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയായിരുന്നു. കാരണം എൻ്റെ കൂടെ ഇരുന്ന് ഈ വർക്ക് ചെയ്ത് ഓരോ രാജ്യങ്ങളുടെ പൊസിഷൻ അറിയാമായിരുന്നു. ഇപ്പോൾ അറിയുമെന്ന് എനിക്കറിയില്ല. ചെറുപ്പം ഒരു 3-4 വയസ്സുള്ള സമയത്തൊക്കെ നല്ല അറിവുണ്ടായിരുന്നു, എവിടാന്നൊക്കെ പുള്ളി കറക്റ്റായിട്ട് പറയായിരുന്നു. ഇപ്പം അതിൻ്റെയൊക്കെ ടച്ച് വിട്ട് ഓരോരോ പ്രായം അനുസരിച്ച് അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ 1 മണിക്കൂറത്തെ വർക്കാണ് നിങ്ങൾ കാണുന്നത്. 30 രാജ്യങ്ങളുടെ നാണയങ്ങൾ സെറ്റ് ചെയ്യുകയും അത് നമ്മൾ ഷീറ്റുകളിലാക്കുകയും ചെയ്തു. ഇപ്പം തന്നെ ലൈവായിട്ട് നടന്ന പ്രോസസ്സാണ് ഈ കാണിക്കുന്നത്. ഇത് എഡിറ്റ് ചെയ്തു ആഡ് ചെയ്തു വന്നാൽ ഇപ്പം ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ 30 എണ്ണത്തോടുകൂടി ഞാൻ ഈ പരിപാടി ഇന്നത്തെ തൽക്കാലം നിർത്തി നാളെയൊക്കെ ആയിട്ട് ചെയ്യാം. കാരണം ജൂണിൽ എനിക്ക് കൊടുത്താൽ മതി. 150 രാജ്യങ്ങളുടെ സെറ്റാക്കി കൊടുക്കണം. എൻ്റെ 100 രാജ്യങ്ങളുടെ UNC കോയിൻ ഇരിപ്പുണ്ടായിരുന്നു. നേരത്തെ എന്തോ 2000 രൂപയ്ക്കേറ്റവും വാങ്ങിച്ച എൻ്റെ കയ്യിൽ ഇരുന്നാണ്. അപ്പോൾ ഞാനത് 150 ആയിട്ട് ആഡ് ചെയ്യുന്നു, പിന്നെ ഈ കാർഡൊക്കെ വെച്ച് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.